ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ കഴുകി കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 3 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇതിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇഞ്ചി മാത്രം ചതച്ചെടുത്താൽ മതി. ഇനി അപ്പോൾ നമുക്ക് കറിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് വേണ്ടത് മാത്രം ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതവിടെ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അധികം ചേർക്കാറില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്തത്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതേപോലെ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ അതവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ഗ്രീൻ പീസിലേക്ക് പിടിക്കണം. ഇനിയിപ്പോൾ നമുക്കത് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നമ്മുടെ ഗ്രീൻ പീസിലേക്ക് പിടിക്കുന്ന ഇതിൽ വേണം കേട്ടോ. അപ്പോൾ അതവിടെ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് ഇനി ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തതാണല്ലോ. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല കുറുകിയിരിക്കുന്നുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി. അപ്പോൾ നിങ്ങൾക്കത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.